കൊറോണ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ച ചൈനയെ രൂക്ഷമായി വിമർശിച്ച് സ്പെയിൻ രംഗത്തെത്തിയിട്ടുണ്ട് യൂറോപ്യൻ പാർലമെന്റിലെ സ്പാനിഷ് അംഗവും കൺസർവേറ്റീവ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനുമായ ഹെർമൻ തേർഷാണ് ചൈനയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയത് മാത്രമല്ല കൊറോണ വൈറസ് അമേരിക്കയും യു കെ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജൈവ ആയുധമാണ് എന്ന ചൈനയുടെ പരാമർശത്തെയും ർഷ് വിമർശിച്ചു ചൈനയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകവും ഇത് തന്നെയാണ് ഈ ഒരു വൈറസ് കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന ലോക സാമ്പത്തിക ശക്തി ഒപ്പം ബ്രിട്ടൻ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതേസമയത്ത് ഈ രോഗത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്ന കാര്യങ്ങൾ പോലും ചൈന മറച്ചുവെച്ചു എന്നാണ് സ്പെയിനിന്റെ ആരോപണം ലോകത്താകമാനം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ച ചൈന മാപ്പ് അർഹിക്കുന്നില്ല എന്നും സ്പെയിൻ ആരോപിക്കുന്നു നവംബറിൽ തന്നെ ചൈനയ്ക്ക് ഈ ഒരു രോഗത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു എന്നിട്ടും അവർ മൗനം പാലിച്ചു ലോകാരോഗ്യ സംഘടനയും അമേരിക്കയും ചൈനയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തുവെങ്കിലും എല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് ചൈന പറഞ്ഞത് ചൈനയിലെ ആശുപത്രികളിൽ ഒരു ദിവസം അഞ്ഞൂറിലധികം മരണങ്ങളാണ് സംഭവിച്ചത് എന്നും രാജ്യത്ത് മൊത്തം ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നും സ്പെയിൻ ആരോപിക്കുന്നു ചൈന ഔദ്യോഗികമായി പുറത്തുവിട്ട മൂവായിരത്തി അഞ്ഞൂറ് എന്ന മരണസംഖ്യ പച്ചക്കള്ളമാണ് എന്നും അവർ വ്യക്തമാക്കുന്നു മാത്രമല്ല ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിച്ചതിനെതിരെ അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അമേരിക്കയും യു കെയും അടക്കമുള്ള രാജ്യങ്ങളും ഇതിനോടകം തന്നെ ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്